കഴിഞ്ഞ് ഏട്ടൻ പോകുമ്പോഴേ സംശയമുണ്ടായിരുന്നു. അതാണ് പോയ ഉടനെ പ്രഗ്നൻസി കിറ്റ് മേടിച്ചു നോക്കിയത്. സംശയം ശരിയായിരുന്നു എന്ന് അതിൽ തെളിഞ്ഞ രണ്ട് പിങ്ക് വരകൾ എന്നെ മനസ്സിലാക്കി തന്നു. വല്ലാത്ത സന്തോഷമായിരുന്നു. ഏട്ടൻ വിളിക്കുമ്പോൾ അതെങ്ങനെ പറയണമെന്നോർത്ത് വല്ലാതായി ഞാൻ. വല്ലാത്ത സങ്കടമായിരുന്നു 3 മാസത്തെ ലീവ് കഴിഞ്ഞ് ആൾക്ക് തിരിച്ചു പോകുമ്പോൾ. ഇപ്പോൾ ഇതറിയുമ്പോൾ സന്തോഷമാകും. ആതിര സന്തോഷത്തോടെ നിന്നു. 3 മാസം മുന്നെയാണ് കല്യാണം ശരിയായത്. ഏട്ടൻ ലീവിന് വന്നിട്ട് പെണ്ണന്വേഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആതിരയ്ക്ക് മഹേഷിൻ്റെ വിവാഹാലോചന വരുന്നതും വേഗം ശരിയാവുന്നതും. ജാതക ചേർച്ചയായിരുന്നു വീട്ടിലാകെ നോക്കിയിരുന്നത്. മറ്റെല്ലാം അവർക്ക് അത് കഴിഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹേഷ് പക്ഷേ നല്ല ഒരാളാണെന്ന് വിവാഹം കഴിഞ്ഞതും മനസ്സിലായിരുന്നു ആതിരയ്ക്ക്. 3 മാസം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. മഹേശ്വരൻ്റെ വീട്ടിൽ അമ്മയും ചേച്ചിയുമാണ് ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ വിവാഹം ഒരുപാട് മുന്നേ കഴിഞ്ഞുവെങ്കിലും ചേച്ചി ഇവിടെ തന്നെയാണ് സ്ഥിരമായി നിൽക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവിന് ഡൽഹിയിൽ എന്തോ ജോലിയാണ്. ആളും ഇടയ്ക്ക് വരും. ചേച്ചി ഡൽഹിയിൽ പോയിട്ടുണ്ട്, അവിടെ നിൽക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ സ്ഥിരമാണ് എന്ന് മാത്രം അറിയാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞതും മഹേഷേട്ടന് സന്തോഷം കൊണ്ട് എന്ത് വേണമെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം ചേച്ചിക്ക് കുട്ടികളില്ലാത്തത് അവിടെ വലിയ വിഷയമായിരുന്നു. ഇപ്പോൾ തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം. പക്ഷേ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. അല്ലെങ്കിലും അവർക്ക് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. മഹേഷേട്ടൻ ഇവിടെ ഉള്ളപ്പോഴുള്ള അമ്മയും പെങ്ങളും ആയിരുന്നില്ല. മഹേഷേട്ടൻ ഗൾഫിലേക്ക് പോയപ്പോൾ ഞാൻ കണ്ടത്. അതുവരെ മോളെ ആതിര എന്ന് വിളിച്ചിരുന്നവർ പിന്നീട് ഓരോ നിസ്സാര കാര്യത്തിന് എന്നോട് വഴക്കിടാറുണ്ട്. എല്ലാം മഹേഷേട്ടനെ ബോധിപ്പിക്കാനായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ആ വീട്ടിലെ ചെലവ് മുഴുവൻ നോക്കിയിരുന്നത് മഹേഷേട്ടനാണ്. പെങ്ങളുടെ പോലും മഞ്ജു ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവായ രതീഷേട്ടനോടല്ല പറയാറ്, പകരം മഹേഷേട്ടനോടാണ്. അമ്മയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും മഹേഷേട്ടൻ പൈസ അയച്ചു കൊടുക്കും. അതിൽ നിന്നും കണക്ക് പറഞ്ഞ് ചേച്ചി ഓരോ കാര്യത്തിനും മേടിക്കും. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞതാണ്. ഞാനൊന്നിലും ഇടപെടാൻ പോകാറില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. എൻ്റെ പേരിൽ ഒരക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കുള്ള പണവും അമ്മയുടെ പേരിൽ അയച്ചിട്ടുണ്ടെന്നാണ് മഹേഷേട്ടൻ പറയാറ്. പക്ഷേ എനിക്ക് പൈസയൊന്നും അമ്മ തരാറില്ല. പോയ ഉടനെ ആയതുകൊണ്ട് ശമ്പളം കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്നും പൈസ കടം വാങ്ങിയാണ് അയക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. നിനക്ക് ഡോക്ടറെ കാണിക്കാനുള്ളതെല്ലാം അമ്മയുടെ പേരിൽ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടും അമ്മയും മഞ്ജു ചേച്ചിയും അത് മൈൻഡ് പോലും ചെയ്തില്ല. ഡോക്ടറുടെ അടുത്തേക്ക് അവർ വരാമെന്ന് പോലും പറഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്കെൻ്റെ വീട്ടിൽ അമ്മയുടെ കാര്യം പറയേണ്ടി വന്നത്. അവിടെ നിന്നും അമ്മയും അച്ഛനും വന്നു. ഡോക്ടറെ കാണിക്കാനുള്ള പൈസയും മരുന്നുമെല്ലാം അച്ഛനാണ് മേടിച്ചു തന്നത്. മഹേഷേട്ടൻ വിളിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. അത് കേട്ട് ഏട്ടൻ അമ്മയോട് എന്തൊക്കെയോ ചോദിച്ചു എന്ന് തോന്നുന്നു. അതവിടെ വലിയ പ്രശ്നമായി. ഞാൻ ഏഷണി പറയുന്നവളായി, അമ്മയ്ക്കും മകനും മകൾക്കും ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവളായി. അതോടെ മഹേഷേട്ടൻ വിളിച്ചാൽ എന്തെങ്കിലും പറയാൻ പോലും എനിക്ക് ഭയമായി. വന്ന് കയറിയതും വയറും വീർപ്പിച്ചു എന്നാരോടൊക്കെയോ അമ്മ പുച്ഛത്തോടെ പറയുന്നത് കേട്ടു. ഞാൻ ആകെ വല്ലാതെയായിപ്പോയി. കാരണം സ്വന്തം മകൾക്ക് ആ ഭാഗ്യം ദൈവം കൊടുത്തിട്ടില്ല. അപ്പം മകനുണ്ടായെങ്കിൽ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതുതന്നെയാണ് അവരുടെ പ്രശ്നമെന്ന് വൈകി എനിക്ക് മനസ്സിലായി. പല രീതിയിൽ അവർ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയിരുന്നു. ഭാരമുള്ളത് എന്നെ കൊണ്ടെടുപ്പിച്ചു. എല്ലാവരും കൂടി എന്തിനോ പുറത്തു പോയപ്പോൾ എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിത്തന്നു. ഇതൊന്നും കുടിക്കാൻ പാടില്ലത്രേ. എനിക്കും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ആരോടൊക്കെയോ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കേട്ടത്. അതോടെ എനിക്ക് അവരോട് വെറുപ്പായി. കാരണം ഇത്രയും ക്രൂരമായ മനസ്സ് ഒരു സ്ത്രീക്കുണ്ടാകുമോ? മഹേശ്വരനോട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതി ഒന്നും പറയില്ല. അത് വിഡ്ഢിത്തരമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് എല്ലാം തുറന്നു പറയാൻ തുടങ്ങി. മഹേട്ടൻ അമ്മയോടെല്ലാം ചോദിച്ചു. അമ്മ എന്നോട് യുദ്ധത്തിന് വന്നു. ഉണ്ടായതല്ലേ എന്ന് ചോദിച്ചപ്പോൾ വളരെ മോശം രീതിയിൽ അവർ ഓരോന്ന് പറയാൻ തുടങ്ങി. അതിൽ കൂടുതൽ എനിക്ക് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് മഹേഷേട്ടനോട് വിളിച്ചു പറഞ്ഞു. അച്ഛനോടും അമ്മയോടും വരാൻ പറഞ്ഞപ്പോൾ അവർ വന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ലെങ്കിൽ ഒരുപക്ഷേ അവർ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാനും മടിക്കില്ല. മഹേഷേട്ടൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. എൻ്റെ പ്രസവ സമയത്ത് അദ്ദേഹം നാട്ടിൽ വരാമെന്ന് പറഞ്ഞു. വന്നപ്പോൾ അമ്മ വീണ്ടും നല്ല അമ്മയുടെ മുഖം മൂടി അണിഞ്ഞിരുന്നു.
പണം വേണമല്ലോ ജീവിക്കാൻ. പക്ഷെ ആ സ്വഭാവം നന്നായി ഏട്ടനും എനിക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞു പിറന്നു. ഏട്ടന് വളരെ സന്തോഷമായി. ഉള്ളിൽ ദേഷ്യം വെച്ചിട്ടാണെങ്കിലും പുറമെ ചിരിച്ചു കാട്ടി അമ്മ എത്തിയിരുന്നു. മഹേഷേട്ടൻ വലിയ മൈൻഡൊന്നും കൊടുക്കാൻ പോയില്ല. ഇത്തവണ ഏട്ടൻ വന്നപ്പോൾ എനിക്കും മോനും വിസ റെഡിയാക്കി ഞങ്ങളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടായിരുന്നു വന്നത്. പക്ഷേ എന്തൊക്കെയോ പേപ്പർ ക്ലിയർ ആവാത്തത് കാരണം ഏട്ടൻ്റെ കൂടെ ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. എങ്കിലും ഉടനെ തന്നെ ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പു തന്നിരുന്നു ഏട്ടൻ. ഏട്ടൻ്റെ അമ്മ ഞങ്ങളെ 90 കഴിഞ്ഞാൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചിരുന്നു. അപ്പോൾ മഹേഷേട്ടൻ തന്നെയാണ് അമ്മയെ വിളിച്ചു പറഞ്ഞത് അവളെ അതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്, ഇനി അങ്ങോട്ട് വിടാൻ ഭാവമില്ല എന്ന്. അമ്മ എന്തൊക്കെയോ കയർത്ത് നോക്കി. പക്ഷേ മഹേഷേട്ടൻ്റെ അടുത്ത് അമ്മയുടെ യാതൊരു അഭിനയവും വിലപ്പോയില്ല. എല്ലാം നല്ല രീതിയിൽ നടക്കുകയായിരുന്നു. അമ്മയായിട്ട് തന്നെയാണ് അത് ഇല്ലാതെയാക്കിയത്. മകളെയും മരുമകളെയും രണ്ട് തട്ടിൽ നിർത്തിയിട്ട് ഞങ്ങളെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും ഏട്ടൻ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക്. പക്ഷേ അമ്മയുടെ മാത്രം, അത്യാവശ്യങ്ങൾക്ക് മാത്രം. പിന്നെയും പൈസ ചോദിക്കുമ്പോൾ പറയുന്നത് കേൾക്കാം, മഞ്ജു ചേച്ചിയുടെ ആവശ്യത്തിനുള്ളതല്ലേ രതീഷ് ഏട്ടനോട് ചോദിക്കാൻ പറയുന്ന. ചില ആളുകൾ തിരിച്ചറിയുമ്പോൾ ഇതുപോലെ ആളുകൾ മാറും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.